ഹായ് ഫ്രണ്ട്സ്, നിത്യജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോൺ വെജൊക്കെ കഴിക്കുന്നവർക്കും അത് പാചകം ചെയ്യുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. ബീഫോ ചിക്കനോ മീനോ മട്ടണോ എന്തോ ആയിക്കോട്ടെ, അത് ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കും, അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ സ്മെല്ല് പോകുന്നതിന് ഉപ്പും വിനാഗിരിയൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഉപ്പോ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മിൽ ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ബീഫൊക്കെ വിനാഗിരി ഒഴിച്ച് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വെന്തുപോകും, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഇനി നോൺ വെജൊക്കെ കഴുകുമ്പോൾ ഉപ്പും വിനാഗിരിയും ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇത് ഒരു സ്പൂൺ മാത്രം ചേർത്തങ്ങ് ക്ലീൻ ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയോ മൈദയോ അങ്ങനെ എന്തെടുത്താലും നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ 1 കിലോ ബീഫിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടി മാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി ബീഫിലേക്ക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, ഇപ്പം തന്നെ നമുക്കത് കഴുകിയെടുക്കാം. കണ്ടോ, ഒറ്റ വാഷിൽ തന്നെ ബീഫിലെ ബ്ലഡ് മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഇത് 4 പ്രാവശ്യം കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്കൊരു അരിപ്പക്കൊട്ടയിലേക്ക് വാരി വയ്ക്കാം. ഗോതമ്പ് പൊടി വെച്ച് കഴുകിയതുകൊണ്ട് നമ്മുടെ ബീഫിന് ബാഡ് സ്മെല്ല് ഒന്നും തന്നെ ഇല്ല കേട്ടോ. മാത്രമല്ല ബീഫിലെ ബ്ലഡ് മുഴുവനും വാർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ഇറച്ചിയോ മീനോ ഒക്കെ കുക്ക് ചെയ്തെടുത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ എണ്ണമെഴുക്കും സ്മെല്ലും ഒക്കെ മാറാനായിട്ട് നമുക്കിതുപോലെ തന്നെ ഗോതമ്പ് പൊടിയോ മൈദയോ യൂസ് ചെയ്താൽ മതി. വേനൽക്കാലത്ത് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് തണ്ണിമത്തൻ. കുട്ടികൾക്കൊക്കെ ഈ വാട്ടർമെലൺ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ സീഡ് അങ്ങനെ കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരത് കഴിക്കാൻ കൂട്ടാക്കാറില്ല. മിക്സിയിലിട്ട് അരച്ച് ഇതിൻ്റെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ആ സീഡ് അങ്ങനെ തന്നെ അരഞ്ഞ് ഈ ജ്യൂസിലേക്ക് ചേരും. അതുകൊണ്ട് അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സൂത്രം ചെയ്താൽ വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് വാട്ടർ മെലൺ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അതും കുട്ടികൾക്ക് വരെ ഒത്തിരി ഇഷ്ടമുള്ള രീതിയാണ് കേട്ടോ ഇത്. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. വാട്ടർ മെലൺ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സേവനാഴിയാണ് കേട്ടോ. സേവനാഴിയിലേക്ക് ഇടിയപ്പത്തിൻ്റെ ചില്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന വാട്ടർ മെലൺ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം. വാട്ടർ മെലൺ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചതിന് ശേഷം ഇതൊന്ന് അടിച്ച് ഇടിയപ്പത്തിനൊക്കെ പിഴിയുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ദാ കണ്ടോ, ടാപ്പിൽ നിന്നും വീഴുന്നത് പോലെ വാട്ടർ മെലൺ ജ്യൂസ് പാത്രത്തിലേക്ക് വീഴുന്നത്. ഇതൊക്കെ ഒരു പ്രാവശ്യം കുട്ടികളെ കാണിച്ചു കൊടുത്താൽ പിന്നെ അവർ നല്ല ഇൻട്രസ്റ്റോടുകൂടി ചെയ്തോളും. തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്താൽ മതി. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്കേ നോക്കണ്ട, കുട്ടികൾ തന്നെ ജ്യൂസ് അടിച്ച് കുടിച്ചോളൂ. ഇത് ചുറ്റി ചുറ്റി പകുതിയാകുന്ന സമയത്ത് ബാക്കിയുള്ള പീസ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് ചുറ്റിച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ പീസും സേവനാഴിയിലിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കുറച്ച് വേസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സീഡ്സ് ഒന്ന് നോക്കിക്കേ, പൊട്ടുകയോ മുറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മിക്സിയിലിടാതെ തന്നെ അതുപോലെ ഒട്ടും സീഡ് ചേരാതെ നല്ല ഫ്രഷ് വാട്ടർ മെലൺ ജ്യൂസ് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും ഇത്. എന്നാൽ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. വാട്ടർ മെലൺ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങനെ തന്നെ കയറ്റി വെക്കാറാണ് പതിവ്. മുറിച്ചതിൻ്റെ ബാക്കി തണ്ണിമത്തൻ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. മുറിച്ച തണ്ണിമത്തൻ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചിലരൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ തണ്ണിമത്തൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ ചീഞ്ഞ് അത് ഉപയോഗശൂന്യമായി തീരും. ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുന്ന തണ്ണിമത്തൻ വെറും 2 ദിവസം കൊണ്ട് തന്നെ ചീഞ്ഞു പോകും. മുറിച്ച ശേഷം ബാക്കി വന്ന തണ്ണിമത്തൻ 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്താൽ മതി. ഇതിനിപ്പോൾ പ്രത്യേകിച്ചായിട്ട് ഒന്നും ചെയ്യാനില്ല. മുറിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന തണ്ണിമത്തൻ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. കമഴ്ത്തുകയോ മലർത്തുകയോ ഒന്നും വേണ്ട, അത് ഇതുപോലെ ചരിച്ച് അങ്ങ് വെച്ചാൽ മതി. മുറിച്ച തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ പാടെ പോലെ ഒരു കോട്ടിങ് അതിൻ്റെ മുകളിലുണ്ടാകും. ഞാനിവിടെ കാണിക്കുന്നത് 1 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ച തണ്ണിമത്തനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് വന്നേക്കുന്നത്. ഇങ്ങനെയുള്ളത് കൊണ്ട് തണ്ണിമത്തൻ എത്ര ദിവസം ഇരുന്നാലും കേടായി പോവില്ല.
വാട്ടർ മെലൺ മാത്രമല്ല കേട്ടോ, നമ്മൾ കറി വയ്ക്കുന്ന കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക ഇതൊക്കെ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒത്തിരി നാൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.